എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ, വിശുദ്ധമായ റമദാൻ മാസം. റമദാൻ എന്ന് പറയുന്ന മാസത്തിൻ്റെ മഹത്വം എന്താണ്, അതിൻ്റെ പവിത്രത എന്താണെന്ന് നമ്മളിൽ പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച് നിസ്കരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ, ഹജ്ജ് ചെയ്യൽ നിർബന്ധമായി കഴിഞ്ഞാൽ, ഹജ്ജിൻ്റെ മാസത്തിൽ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യണം. ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കണം. ഹജ്ജിൻ്റെ മാസം വന്നാലും പണമുണ്ടെങ്കിൽ പോയി ഹജ്ജ് ചെയ്യണം. നിന്റെ കയ്യിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായാൽ നീ സക്കാത്ത് കൊടുക്കണം. ഓരോ ഇബാദത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞേ. എങ്കിൽ പരിശുദ്ധമായ റമദാൻ മാസം വരുന്നതിന് 2 മാസം മുമ്പേ വിളിച്ചു പറയും, റമദാൻ വരാൻ പോകുന്നു, റമദാൻ വരാൻ പോകുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. 2 മാസക്കാലം മുമ്പേ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, റമദാൻ വരുന്നു, റമദാൻ വരുന്നു, റജബ് വന്നു, ഇത് അല്ലാഹുവിൻ്റെ മാസമാ, ശഅബാൻ വന്നു, ഇത് നബിദങ്ങളുടെ മാസമാ, റമദാൻ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് മുന്നേ ഈ പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്ന മാസത്തെ ആദരിക്കുവാനോ ബഹുമാനിക്കുവാനോ പരിഗണിക്കുവാനോ ആ മാസത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും സ്വന്തമായിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഓരോരുത്തരും ഒന്ന് വിലയിരുത്ത്. അള്ളാഹു ആദരിച്ചതിനെ നമ്മൾ ആദരിക്കണം. അള്ളാഹു ആദരിച്ചതിനെ നമ്മൾ ആദരിക്കണം. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെയും നമ്മൾ ആദരിക്കണം. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമെന്താ? വിശുദ്ധമായ റമദാൻ മാസം ഇത് അള്ളാഹു ആദരിച്ച മാസമാ. അള്ളാഹു ആദരിച്ചത് കൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഈ മാസത്തിൽ അള്ളാഹു ഇറക്കിയത്. ലൈലത്തുൽ ഖദർ ഉള്ളത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ റഹ്മത്തിൻ്റെ 10, മഗ്ഫിറത്തിൻ്റെ 10, നരകമോചനത്തിൻ്റെ 10 എന്ന് വേർതിരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം പോലും അള്ളാഹു അലങ്കരിച്ചുകൊണ്ട് തുറന്നിട്ട് നരകത്തിൻ്റെ കവാടം മുഴുവനും അടച്ചിട്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന ഇബിലീസിനെ ചങ്ങലക്കിട്ടിട്ട് എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി തന്നത് ഈ പരിശുദ്ധമായ റമദാനിന് മഹത്വമുള്ളത് കൊണ്ടാണ്. നമ്മൾ ആ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നതിന് വേണ്ടിയാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വന്നിട്ട് ഈ വിശുദ്ധമായ റമദാനിനെ ആദരിക്കാത്തവൻ, ബഹുമാനിക്കാത്തവൻ, അവന് വലിയ വില കൊടുക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. ഒരുപാട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റേ. സ്വർഗത്തിൽ പോലും ഒരു വിഭാഗമല്ലേ ഉള്ളൂ, നാളെ പരലോകത്ത് പോലും 2 വിഭാഗമുണ്ട്. 1 ഫരീഖും ഫിൽ ജന്ന, 2 ഫരീഖും ഫിസ് സഴീർ. 1 സ്വർഗത്തിൻ്റെ അവകാശികൾ, 2 നരകത്തിൻ്റെ അവകാശികൾ. ഇവിടെ ഇപ്പോൾ 4 അവകാശികളായിരിക്കുന്നത്, 1, 2, 3, 4. നിങ്ങൾക്കൊന്ന് അടുത്തിരുന്നേപ്പാ, ഒന്ന് അടുത്തിരിക്കറോ. നിങ്ങൾക്ക് അസേര ഒന്ന് എടുത്തിട്ടാൽ മതി, നിങ്ങൾ ഒന്ന് അടുത്തിരി. ഇവിടെ 1 വിഭാഗമല്ലേ ഉള്ളൂ, എന്തില്ല, നമ്മളൊരു വിഭാഗമല്ലേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ നിയമത്തിൽ പെട്ടതൊന്നുമില്ലല്ലോ, 4 ആയിട്ടിരിക്കണോ? ഇല്ലല്ലോ. എല്ലാവരും അടുത്തിരുന്നേ. ഒരു 3 സ്വലാത്ത് പറ ഇരിക്കല്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമ്മളെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ ഇരിക്കുമോ? അപ്പൊ സമയം എന്തായിപ്പോ? 11:10 ഇൻഷാ അല്ലാഹ് 12 മണി വരെ ഇരുന്നൂടെ. നിങ്ങൾ എന്തപ്പോ ഒരു സ്നേഹം ഇല്ലാത്തവരെ ഇരിക്കുക. അൽഹംദുലില്ലാ.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന 30 ദിവസവും ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. 30 ദിവസം ഞാനും നിങ്ങളും അള്ളാഹുവിനോട് റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദുആ ചെയ്യുന്ന ദുആയാണ്, അള്ളാഹുവേ നീ എനിക്ക് സ്വർഗം നൽകണം, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇത് റമദാനിൽ മാത്രമല്ല, ഞാനും നിങ്ങളും എപ്പോ ദുആ ചെയ്താലും അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. പടച്ചവനെ എനിക്ക് സ്വർഗം വേണം, എനിക്ക് സ്വർഗം വേണം, എനിക്ക് സ്വർഗം തരണം, പടച്ചവനെ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഈ ഉറക്ക ആമിയും പറയുന്നവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ. അള്ളാ ഇപ്പൊക്കെ പറയാനറിയല്ലേ. എല്ലാരും അള്ളാഹിനോട് പറയുന്നത് പടച്ചവനെ സ്വർഗം വേണം, സ്വർഗം തന്നേ പറ്റൂ. എല്ലാരും അള്ളാഹിനോട് സ്വർഗം താ, സ്വർഗം താ, സ്വർഗം താ, നരകത്തിൽ നിന്ന് എന്നെ മോചനം, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നൊക്കെ എല്ലാരും അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഞാനും നിങ്ങളും രാവും പകലും എപ്പോ ദുആ ചെയ്താലും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നുണ്ടല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. പടച്ചവനെ, 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. നമ്മളൊക്കെ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ അള്ളാഹുവിനോട് സ്വർഗം തന്നെ ദുആ ചെയ്യുകയാണ്. അള്ളാഹുവെ, 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തന്നേ പറ്റൂ, എനിക്ക് തരണം പടച്ചവനെ എന്ന് സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ആ 4 വിഭാഗം ആൾക്കാരാരാണെന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അള്ളാഹു ഭാഗ്യന്തിരന്മാറാകട്ടെ. ആരാ ദുആ ചെയ്യുന്നേ? നിങ്ങൾ എന്ത് എങ്ങനെ ഇരിക്കണം? ആരാ മനുഷ്യന്മാരെ ദുആ ചെയ്യണേ? സ്വർഗമാണ് അള്ളാഹിനോട് പറയുന്നത്, എനിക്ക് 4 വിഭാഗം ആൾക്കാരെ തന്നേ പറ്റൂ, എനിക്ക് തരണം പടച്ചവനെ. അള്ളാഹുവിന്റെ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആ VVIP കൾ ആരാ? അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പൊടുത്തുമാറാകട്ടെ. 4 എണ്ണം കൂടെ 1 മണിക്കൂറുണ്ട് പറയാൻ പറ്റുമോ? പറ്റൂല. ഇൻഷാല്ലാ, പറ്റണത് പഠിക്കുക. അതാ കൂടുതൽ കേട്ടിട്ട് വെറുതെ നടക്കുന്നതിനേക്കാളും നല്ലത് കേൾക്കുന്നത് ഒന്നാണെങ്കിലും അത് ജീവിതത്തിൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? ചിലർ അൽഹംദുലില്ല പറഞ്ഞു, ചിലരിങ്ങനെ കുലുക്കുന്നുണ്ട്. അതിന് രണ്ടർത്ഥമുണ്ട് കേട്ടാ. ചിലർ അൽഹംദുലില്ല പറഞ്ഞു, ചിലര് തല കുലുക്കി, പിന്നെ ആരോ ആന്ന് പറയുന്നുണ്ട്, ചിലര് ചിരിച്ചു, ചിലര് പിന്നെ ഒന്നും വേണ്ടിയില്ല. സത്യത്തിൽ ഒരാൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് ചെറുപ്പകാലം മുതൽ പഠിച്ചവരാണ് നമ്മൾ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. അപ്പം നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ആ ചങ്ങാതിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? അപ്പം ചങ്ങാതി പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ, എനിക്ക് സുഖമാണ് നബി, അൽഹംദുലില്ലാ റാഹത്ത. ആ മറുപടി കേട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അല്ല നിനക്ക് വർക്കത്തി കിട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാൾ പള്ളിയിലേക്ക് കയറി വന്നു, ഓനിത് കേട്ടോണ്ടൊക്കെ തന്നെ വന്നത്. ആ ചങ്ങാതിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ ചങ്ങാതി പറഞ്ഞു, എനിക്ക് സുഖമാണെന്ന്, ഖൈർ. അപ്പം നബിതങ്ങൾ പ്രത്യേകിച്ച് ദുആ ഒന്നും ചെയ്തില്ല, ഒന്നും വേണ്ടിയില്ല. ഓക്കെ. അപ്പം ഈ സഹാബി തന്നെ ചോദിക്കുന്നുണ്ട്, എനിക്ക് ദുആ ഇല്ലേ, എനിക്കെന്തേ നബിയെ ദുആ ഇല്ല? അദ്ദേഹത്തോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിന് വറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്ക് ദുആ ഇല്ലേ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇനി പറഞ്ഞ സുഖമാണോ? എങ്ങനെ? അപ്പോൾ അറിയാം, പറയാഞ്ഞിട്ടല്ലേ. ഏറ്റവും കൂടുതൽ ഈ ഗൾഫിൽ കളിലെ കിടക്കണത് ഏത് ചങ്ങാതി വെച്ചാൽ അൽഹംദുലില്ല അൽഹംദുലില്ല ഇതെല്ലാം വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഉസ്താദും പറഞ്ഞത് ഖുർആനിലെ 1-ാമത്തെ ആയത്ത് അൽഹംദുലില്ല. സ്വർഗത്തിൽ നാളെ കയറി പോകുമ്പോഴും ആദ്യം കേൾക്കണേ എന്താ? അൽഹംദുലില്ല. ഇതാണ് അൽഹംദുലില്ല. ഇതിങ്ങനെ കൈ വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല, ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളതാ അൽഹംദുലില്ല. അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയായി, എനിക്ക് 4 വിഭാഗം ആൾക്കാരെ തരണം, എനിക്ക് 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണമെന്ന് അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന 4 വിഭാഗത്തിൽ 1-ാമത്തെ വിഭാഗം ആരെന്നറിയോ?
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുത്തഈമുൽ ജിആൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒന്നാമത്തെ വിഭാഗം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നവൻ, ആരാരും സഹായിക്കാനില്ലാത്ത ഒരു പാവപ്പെട്ടവന് സഹായിക്കുന്നവന്, രോഗമാകട്ടെ, പട്ടിണിയാകട്ടെ, ദുരിതമാകട്ടെ, പ്രയാസങ്ങളിൽ കഴിയുന്ന ഒരു മനുഷ്യനെ സഹായിക്കുന്നവൻ, ആ സഹായിക്കുന്നവൻ അള്ളാഹുവിൻ്റെ സ്വർഗം ദുആ ചെയ്ത് കാത്തിരിക്കുന്നു എന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ഒരു നേരത്തെ അന്നത്തിൻ്റെ വിലയത. നമുക്കിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ പലർക്കും അത് തിരിയണമെന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും നമ്മുടെ നാടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരക്കയും വെള്ളവും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പാവങ്ങളുണ്ടോ? നമ്മൾ പറയും, ഉസ്താദെ എങ്ങനെ പാവപ്പെട്ടവരാരുമില്ലാന്ന്, നീ കണ്ണ് തുറന്ന് നോക്കാത്തുണ്ടാ? എത്രയോ പാവങ്ങളുണ്ട്, അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിടക്കാൻ വീടില്ലാത്തവരുണ്ടല്ലോ, രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ടല്ലോ, ഇങ്ങനെയുള്ളവരെ നമുക്കൊന്ന് സഹായിക്കാനുള്ള മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു. പരിശുദ്ധമായ റമദാൻ മാസം ഒരുപാട് സക്കാത്ത് സദഖ കൊടുക്കേണ്ട, സക്കാത്ത് കൊടുക്കേണ്ട മാസമാണല്ലോ റമദാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഖലീലാണ്. അള്ളാഹുവിൻ്റെ ഖലീലായി തിരഞ്ഞെടുക്കുവാനുള്ള കാരണങ്ങൾ എണ്ണി പറയുമ്പോൾ അവിടെ നിന്ന് പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രത്യേകത, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇബ്രാഹിം നബി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ആരെങ്കിലും വേണം തൻ്റെ കൂടെ കഴിക്കാൻ, ഒരു പാവപ്പെട്ടവനില്ലാതെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കില്ലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ ഭക്ഷണം എടുത്തു വെച്ചിട്ട് ആളെ കിട്ടാതെ വന്നപ്പോൾ കിലോമീറ്ററുകളോളം തിരഞ്ഞു നടന്നു, ഒരാളെ തിരഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാൻ തിരിഞ്ഞു നടന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപങ്ങളെ സഹായിക്കുക, യതീമീങ്ങളെ സഹായിക്കുക, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക, ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്ന വലിയ ഒരു നന്മയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൻ്റെ ഒന്നാമത്തെ പത്തിൽ എല്ലാവരും അള്ളാഹിനോട് ചോദിക്കുന്നത് എന്താ? അള്ളാഹുമ്മ ഇർഹംനി യാ അർഹമർ റാഹിമീൻ. പടച്ചവനെ, നിന്റെ കരുണ എനിക്ക് വേണമല്ലാ, നിന്റെ കരുണ എനിക്ക് വേണമല്ലാ എന്ന് അള്ളാഹുവിനോട് ഞാനും നിങ്ങളും ദുആ ചെയ്യുമ്പോൾ, ഈ കരുണ എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മൾ പലപ്പോഴും കേരളത്തിലൂടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകം കാണാം, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്ക്, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ്സമാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നത്, നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ മലലാരുണ്യത്തിൽ, ഈ മരുഭൂമിയിൽ വന്ന് കിടന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് ഒരല്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്ക്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്ക്. അതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ പലർക്കും അറിയാം ഈ ദാനധർമ്മം ചെയ്യുന്നതിൻ്റെ മഹത്വം എന്താ, അതിൻ്റെ പ്രതിഫലം എന്താ, പക്ഷെ എന്തെന്നറിയില്ല. ബക്കറ്റ് മുമ്പിൽ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും നോക്കും. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. നമ്മളിതൊക്കെ പഠിച്ചവരാണെങ്കിൽ നമുക്കെന്തോ കൊടുക്കാനൊരു മനസ്സ് വരുന്നില്ല. പാപപ്പെട്ടവൻ വന്ന് മുമ്പിൽ കൈനീട്ടുമ്പോൾ എന്തൊരു മടി കാണിക്കുക. എന്തിനാ സഹോദര, അള്ളാഹു തന്നിരിക്കുന്ന സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതിലൂടെ നഷ്ടമെന്തായിരിക്കും നിങ്ങൾക്കുമുള്ളത്? ഒരിക്കലും കൊടുത്തെന്ന് പറഞ്ഞ് ഒരാളും ഇന്ന് വരെ എത്തീങ്കാനയിലായിട്ടില്ലല്ലോ. സദക്ക ചെയ്ത് സദക്ക ചെയ്തിട്ട് ദാരിദ്ര്യത്തിലേക്ക് വീണുപോയ ഒരു മനുഷ്യൻ്റെയും ചരിത്രമില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന സമ്പത്ത് നമ്മൾ കൊടുക്കണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം. ഞാനിന്ന് വരുമ്പോൾ അസർ നിസ്കാരത്തിന് ശേഷം പടച്ചവനെ വണ്ടിക്കകത്ത് അറബികൾ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുക്കുകയാ. പടച്ചവനെ എന്നാ നീളത്തിലാ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ നോക്കുമ്പോൾ വല്ലാതെ നീളത്തിൽ ഇങ്ങനെ ഒരു 300 ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. വെയിലത്ത് നമ്മുടെ നാട്ടിൽ നിൽക്കാറുണ്ട്, ബീവറേജിൻ്റെ മുന്നിലാണെന്നേ ഉള്ളൂ. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ഞാൻ ചോദിച്ചെന്താ, ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നവരാ, പക്ഷേ നമ്മളിൽ പലർക്കും അത് ചെയ്യാനുള്ള ഒരു മനസ്സില്ലാതെ പോകുന്നു, സഹായിക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നു. അള്ളാഹു മനസ്സ് നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഞാൻ പറയുന്നത് കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഈ സദസ്സിലും പുറത്തും നെളിഞ്ഞിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഈമ നൽകുമാറാകട്ടെ. സദക്ക കൊടുക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം സന്തോഷമുള്ള ഒരു ജീവിതം തരും, നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം തരും.